നമ്മളിപ്പോൾ ചില വാർത്തകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്കൊന്ന് രണ്ട് കൊല്ലമല്ല, കഴിഞ്ഞ വർഷം ആദ്യം മറ്റോ ആണ് ഈ ആദായനികുതി റെയ്ഡിന്റെ ഭാഗമായിട്ട് 225 കോടി രൂപ പിടിച്ചെടുത്തു എന്ന രീതിയിലുള്ള ഒരു കേസുണ്ടായിരുന്നു. ഈ സിനിമ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ തലങ്ങളിലും ഇതുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഓവർസീസ് വിതരണത്തിന്റെ ഭാഗമായിട്ട് വിദേശത്തു നിന്നുള്ള കള്ളപ്പണ ഇടപാട് എന്ന രീതിയിൽ തെക്കി കേൾക്കുന്നു. ഇപ്പോൾ ശ്രീ ഷർഷാദ് തന്നെ പറഞ്ഞതുപോലെ വിദേശത്തു നിന്നുള്ള കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് ഫെമ ലംഘനമുണ്ട്. അപ്പോൾ ഫെമ ലംഘനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളുണ്ട്, പല ആൾക്കാർ നിരീക്ഷണത്തിലാണ്, ഇങ്ങനെയുള്ള പല വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് ഇതേപോലെ തന്നെ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് തന്നെ ഇവർക്കുള്ള സ്വാധീന ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ സിനിമാ മേഖലയിലടക്കം മറ്റു പല മേഖലകളിലേക്കും വ്യാപിക്കുന്ന രീതിയിലത്തേക്കുള്ള ലഹരി മാഫിയ ഇവിടെ പിടിമുറുക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള ആരോപണമുണ്ട്. അപ്പോൾ ഈ ആരോപണം ഒന്നും തന്നെ പുറത്തു നിന്നുള്ള ആൾക്കാരല്ല ആദ്യമായിട്ട് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സിനിമാ മേഖലയിലെ കള്ളപ്പണവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഡ്യൂസർമാരിൽ ഒരാളായിട്ടുള്ള സിയാദ് കോക്കർ, അദ്ദേഹം തന്നെ ഏതാണ്ട് 3-4 വർഷം മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ നാട്ടിലുള്ള മലയാള സിനിമയുടെ ഭാഗമായിട്ടുള്ള കള്ളപ്പണ ഇടപാടുകളെ കുറിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണം. കാരണം ഈ ആരോപണം ഉണ്ടാകുന്ന സമയത്ത് ഇതിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു തെളിവും പുറത്തു വരാത്തതുകൊണ്ട് സിനിമയിലെ പ്രൊഡ്യൂസർമാരെല്ലാവരും തന്നെ സംശയത്തിന്റെ നിഴലായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണമെന്ന് പറയുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പൊതുജനത്തിന്റെ ഭാഗമായിട്ടോ രാഷ്ട്രീയക്കാരുടെ ഭാഗമായിട്ടോ സിനിമാ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടോ പ്രൊഡ്യൂസേഴ്സിന്റെ ഭാഗമായിട്ടോ ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നു, അതിനുശേഷം ഇത്തരത്തിലുള്ള ഡിമാൻഡുകൾ ഉണ്ടാകുന്നു. പക്ഷേ ഇതൊന്നും തന്നെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോകുന്നില്ല. ഇപ്പോൾ ശ്രീ കൃഷ്ണരാജ് തന്നെ ഓർക്കുന്നുണ്ടാകും, കഴിഞ്ഞ വർഷമോ മറ്റോ ആണ് നടൻ ശ്രീ ടിനി ടോം പറഞ്ഞിരുന്ന ഒരു പ്രസ്താവന, അത് അന്ന് കുറച്ച് വിവാദമായതാണ്. എന്താണ്, ലഹരി ഉപയോഗം കാരണം പല്ല് പൊടിഞ്ഞു പോയിരിക്കുന്ന ഒരു നടനെ തനിക്കറിയാം എന്ന രീതിയിലത്തേക്ക് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഏതെങ്കിലും രീതിയിലുള്ള അന്വേഷണം ഇവിടെ ഉണ്ടാകുന്നുണ്ടോ? വിദേശത്തു നിന്ന് വരുന്ന കള്ളപ്പണം എങ്ങനെയാണ്, പിന്നെ ഒരു സിനിമയുടെ ഏതൊക്കെ മേഖലകളിലാണ് അത് ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളതും അതിൽ നിന്നുള്ള ലാഭം എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളതും പടം പരാജയപ്പെട്ടതിന് ശേഷം പ്രൊഡ്യൂസർമാർ പിന്നെയും എങ്ങനെയാണ് തുടർന്ന് പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നതിനെപ്പറ്റി ഇവിടെ അന്വേഷണം ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ ഇതിനെപ്പറ്റി അന്വേഷിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ പറഞ്ഞ ഇപ്പം പുഴു പോലെയുള്ള സബ്ജക്റ്റുകളെ പറ്റി പറയുമ്പോൾ തന്നെ അന്ന് മാധ്യമങ്ങളിൽ എനിക്ക് തോന്നുന്നു കേരള കൗമുദി അടക്കം അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നതിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരളകൗമുദിയാണോ മനോരമയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, പ്രൊപ്പഗണ്ട സിനിമകൾക്ക് വേണ്ടിയിട്ടാണോ ഈ പണം വരുന്നത് എന്ന രീതിയിലുള്ള കാര്യം കൂടി അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ അന്വേഷണം പിന്നീടുള്ള അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പ്രോഗ്രസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇവരിൽ ആരെയെങ്കിലും നിയമത്തിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു നടപടിക്ക് വിധേയരാക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്ന് വെച്ചാൽ ഇവരെല്ലാവരും തന്നെ വളരെയധികം സ്വാധീന ശക്തിയുള്ള ആൾക്കാരാണ് എന്നും ഈ കള്ളപ്പണത്തിന്റെ ബെനഫിഷ്യറീസ് ആയിട്ടുള്ള പല രാഷ്ട്രീയക്കാരും ഒക്കെ ഒരുപക്ഷെ ഉണ്ടായിരിക്കുന്നു എന്നുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് എനിക്കിതിൽ നിന്ന് തോന്നുന്നത്. ശ്രീകൃഷ്ണൻ.